ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു സ്നാക്ക് റെഡിയാക്കിയെടുത്താലോ? വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. ഇത് സ്വീറ്റാണ്, നല്ല ടേസ്റ്റിയുമാണ്. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി കേട്ടോ. ഒരു 2 കപ്പ് മൈദ, 1 ചെറിയ കപ്പ് ഷുഗർ, 2 കോഴിമുട്ട, 1 2 ഏലക്ക പൊടിച്ചത്, 1 നുള്ള് ഉപ്പ്, പിന്നെ 4 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ. ഇൻഗ്രീഡിയൻസിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാമേ. ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ഒരു ബൗളിൽ മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. മുട്ട ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന മൈദ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കുന്ന കാര്യം മറന്നു പോരുത് കേട്ടോ. ഇനി ഇതെല്ലാം കൂടി കൈകൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഞാൻ. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന പരുവത്തിലൊന്ന് കുഴച്ചെടുക്കണം. ഞാനിപ്പോൾ മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് ഈ പരുവത്തിൽ നമുക്ക് കിട്ടണം കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഡോ ആണ്. ഇതിലേക്ക് ഞാൻ പാലോ വെള്ളമോ ഒന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. നമ്മുടെ ആ മുട്ടയുടെയും പിന്നെ ആ ഓയിലിൻ്റെയും മോയ്സ്ചറിലാണ് ഇത് ഞാൻ മിക്സ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ഇതൊന്ന് കവർ ചെയ്ത് നമുക്കൊരു 10-15 മിനിറ്റ് മാറ്റി വയ്ക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ മാവ് കുറച്ചും കൂടെ സോഫ്റ്റായി വരും. ഈ സമയം കൊണ്ട് നമുക്ക് വേറൊരു പണി ചെയ്യാം. നമ്മൾ കുറച്ച് ഷുഗർ എടുത്ത് വെച്ചിരുന്നില്ലേ, അതൊരു പോട്ടിലേക്ക് മാറ്റുക. ഇതിലേക്ക് ഷുഗറിൻ്റെ അത്രയും തന്നെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമുക്കിതൊന്ന് ഷുഗർ സിറപ്പാക്കിയെടുക്കാം. ഷുഗറെല്ലാം അലിഞ്ഞു വെള്ളം ബോയിലാവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി കുറച്ചൊന്ന് തിക്കായി കിട്ടണം. ഷുഗർ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ച ഏലക്ക ചേർക്കുകയാണ്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ മാറ്റി വെച്ചിരുന്ന മാവ് ഒന്ന് നോക്കാം. ഇത് നേരത്തേതിലും കുറച്ചും കൂടെ സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കൊന്നുകൂടെ ഒന്ന് നന്നായിട്ട് കുഴച്ചു കൊടുക്കണം. ഇനി നമുക്ക് സ്നാക്ക് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതിൽ നിന്ന് ചെറിയൊരു പോർഷൻ എടുക്കാം. നോക്കി, ഇത് വളരെ സോഫ്റ്റാണ്. ഇത് ഞാൻ ഇങ്ങനത്തെ ഒരു ബ്ലേഡിലേക്ക് വെച്ചു കൊടുക്കുകയാണ്. ഇത് ഫുഡ് പ്രോസസ്സറിൻ്റെ ഒക്കെ കൂടെ വരുന്ന ഒരു ബ്ലേഡാണ്, ചോപ്പ് ചെയ്യാനും ഗ്രേറ്റ് ചെയ്യാനും ഒക്കെ യൂസ് ചെയ്യുന്നത്. ഈ ബ്ലേഡ് വേണമെങ്കിലും ചെറുതായിട്ട് നമുക്കൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. ഗ്രീസ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ, കാരണം നമ്മുടെ ഈ മാവിൽ ആവശ്യത്തിന് ഓയിലുണ്ട്. എന്നിട്ട് ഈ മാവ് ഇതിലേക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഇത് ഒരു സൈഡിൽ നിന്നൊന്ന് റോൾ ചെയ്യുക. ഈ സൈഡിൽ നിന്നൊന്ന് റോൾ ചെയ്യണം. ഇപ്പോൾ ഇത് ഇങ്ങനത്തെ ഒരു ഷേപ്പിൽ കിട്ടും നമുക്ക്. അതായത് ഇതിൻ്റെ ആ ബ്ലേഡിൻ്റെ പെർഫറേഷൻസൊക്കെ ഇതിൽ വരും. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഈ പ്ലേറ്റ് ഞാൻ ചെറുതായിട്ടൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ ചിലപ്പോൾ ഇതെല്ലാം കൂടി സ്റ്റിക്കായി പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഇതേപോലെ നമുക്ക് എല്ലാം ഒന്ന് ചെയ്തെടുക്കാം. മാവ് വെച്ച് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് ഒരു സൈഡിൽ നിന്ന് റോൾ ചെയ്യുക, ഈ സൈഡിൽ നിന്നും റോൾ ചെയ്യുക. എന്നിട്ട് എടുക്കുമ്പോൾ അതിൻ്റെ മാർക്സ് ഇതിൽ വീഴും. ഇത് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ഈ ഷേപ്പ് ചെയ്തെടുത്ത സ്നാക്ക് ഒന്ന് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു പാനിൽ എണ്ണ ചൂടാക്കണം. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്കും ഫ്ലെയിം മീഡിയത്തിലേക്ക് ആക്കുക. എന്നിട്ട് നമ്മൾ ഷേപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്നാക്ക് ഇട്ട് കൊടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് ഫ്രൈ ചെയ്യാനായിട്ട്. 2 സൈഡും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് പഫി ആയിട്ട് വരുന്നുണ്ടോ? നമ്മളിതിലേക്ക് ഈസ്റ്റ്, ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ ഇങ്ങനത്തെ ഒരു സാധനങ്ങളും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. ഇതിൽ ചേർത്തിരിക്കുന്ന മുട്ടയുടെ ഇഫക്റ്റാണ് ഇതിങ്ങനെ പഫി ആയിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മൈദയുടെ ക്വാണ്ടിറ്റി കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ മുട്ടയും അതിനനുസരിച്ച് കൂട്ടിയെടുക്കണം. ഇപ്പോൾ ഇത് പാകത്തിന് ഫ്രൈ ആയിട്ടുണ്ട്, നല്ലൊരു ഗോൾഡൻ കളർ. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. എന്നിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കും. എല്ലാം ഞാൻ ഫ്രൈ ചെയ്തു, ഷുഗർ സിറപ്പിലൊന്ന് സോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂടാറാൻ വയ്ക്കണം.
ഷുഗർ സിറപ്പിലിട്ട് ഇത് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കണം. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഇത് നമുക്ക് സിറപ്പിൽ നിന്ന് മാറ്റാം. ഇപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ മാറി സെർവ് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ പുറംവശം നല്ല ക്രിസ്പിയാണ് കേട്ടോ. ഉള്ളിൽ നോക്കിയേ, നമ്മൾ ഷുഗർ സിറപ്പിൽ സോക്ക് ചെയ്തുകൊണ്ട് നല്ല ജ്യൂസിയും സോഫ്റ്റും ആയിട്ടാണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക്സ് എന്നെ അറിയിക്കണം. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് വാച്ചിങ്. ബൈ.